ഇന്ന് ജൂലൈ 14 ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എസ് എസ് എൽ സി റിസൾട്ട് വരുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെറുതായിട്ട് ലച്ചുവിനെ ഒന്ന് പ്രാങ്കാൻ പോവാണ്. ലച്ചുവിന്റെ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ലച്ചുവിന് അവസാനം കണ്ടാൽ ലച്ചുവിന്റെ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലച്ചുവിന്റെ റിസൾട്ട് നമ്മളൊരു ചെറിയ പരിപാടിയൊക്കെ ചെയ്തിട്ട് ഒരു 7-8 സിയും സി പ്ലസും ബിയും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ താഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആ റിസൾട്ടാണ് അവിടെ പിന്നെ കാണിക്കാൻ പോകുന്നത്. ലച്ചുവിന്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം എന്തായാലും. നമ്മുടെ കയ്യിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ എഡിറ്റ് ചെയ്ത് പെട്ടെന്നുള്ള എഡിറ്റ് ആയതുകൊണ്ട് ചില അക്ഷരങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എഡിറ്റ് ചെയ്തുണ്ടാക്കിയ റിസൾട്ടാണ് ഇത്. എത്ര ഒരു സി പ്ലസ്, 3 സി, ഒരു 2 സി പ്ലസ്, ഒരു ബി ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. മലയാളം ഫസ്റ്റ്, സെക്കൻഡ് എ പ്ലസ്, പിന്നെ അവസാനം ഐ ടിക്കും നമ്മൾ എ പ്ലസ് കൊടുത്തിട്ടുണ്ട്. അല്ല അത് കുറവായിട്ടൊന്നും കുറവൊന്നും അല്ലെന്ന്. സൈറ്റിന്റെ ആയിരിക്കണം, നീ ഒന്നുകൂടെ നോക്കിയത് നിന്റെ നമ്പർ അല്ലേ ഇത്. വിശ്വസിക്കുന്നില്ല. എച്ചുവിന്റെ ഒറിജിനൽ റിസൾട്ട് ഇതാണ്. എത്ര പ്ലസ് ഉണ്ട്? 8 പ്ലസ്, 8 പ്ലസ്, ഒരു എയും ഒരു ബി പ്ലസും. ഇതാണ് നമ്മൾ പറഞ്ഞത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞാൻ തെറി വിളിച്ചു. അവള് പറഞ്ഞായിരുന്നല്ലോ പിന്നെ എനിക്ക് ഇത്രയും കിട്ടുമെന്നുള്ളത് അവൾക്ക് അറിയായിരുന്നു. എന്നാലും ഞാൻ ഇവിടെ മൊത്തം കരയിപ്പിച്ചതാണ് ഇപ്പൊ സീൻ അയക്കുന്നത്. നമുക്ക് ഒരുപാട് കരയിപ്പിക്കാനൊന്നും പറ്റിയില്ല. നമ്മളൊരു ഏകദേശം 1-2 മിനിറ്റ് നമ്മൾ തികഞ്ഞില്ല. ആരും നമ്മൾ സത്യം പറഞ്ഞു സമ്മാനമൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഒരുപാടൊന്നും കരയിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വന്നു. കാരണം കുറെ എ പ്ലസ് ഒക്കെ കരുതി. ഇപ്പൊ എല്ലാവർക്കും എ പ്ലസ് കിട്ടും എന്നുള്ള വിശ്വാസം ഒക്കെ ഉള്ളത് കൊണ്ടും പിന്നെ കുറച്ച് എ പ്ലസ് ഒക്കെ കരുതിയിരുന്നത് കൊണ്ടും സി ഒക്കെ കണ്ടപ്പോൾ ലച്ചു ഭയങ്കരമായിട്ട് പൊട്ടി കരയുണ്ടായി. ലച്ചു എന്താ പറയാനുള്ളത്? നമ്മള് വിചാരിച്ചോളൊന്നും നടത്തിയില്ല. ഞങ്ങള് വിചാരിച്ചോളായിരുന്നെങ്കിൽ മുട്ടായതാ. ആദ്യം കരഞ്ഞതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇല്ല ഇല്ല, കൃഷ്ണന്റെ മാല അവിടെ പൊടി പിടിച്ചു കിടന്ന കൃഷ്ണൻ ഇന്ന് കണ്ടോ? നല്ല വെണ്ടക്കാൻ പരുവത്തിലുള്ള ഒരു മാല അവിടെ കിടപ്പുണ്ട്. രാവിലെ പൊട്ടി നെറ്റിക്ക് ചരട്, രാവിലെ തൊട്ട് നെറ്റിക്ക് മോളിൽ നാളെ വരെ കുറികൾ. അങ്ങനെയായിരുന്നു ഇവിടെ ലച്ചുവിന്റെ പരിപാടി. എന്തായാലും അടുത്ത വീട്ടിലെ കാണാം. ലച്ചു ടാറ്റ, ടാറ്റ ബേബി.